ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിൾ, വളരെ അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയായ ഒരു കാരമൽ പുഡിങ്ങാണ് നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഒരു കടായി ചൂടാക്കിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, വെള്ളം ഒഴിക്കാതെ ഷുഗർ മാത്രമായിട്ടൊന്നൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഫുള്ള് ഹീറ്റിൽ വെച്ചതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റേണ്ടത്. പെട്ടെന്ന് കളർ മാറി വരും, കൂടുതൽ കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ അതിലൊരു കൈപ്രസം വരും. അത് ഈ ഒരു കളറായി വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തീ നമുക്കത് ഓഫ് ചെയ്യാം. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ സെറ്റാവുന്നതാണ്. കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു പാത്രം ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒഴിക്കാം. ഒഴിച്ച് നമുക്കതൊന്ന് ചുറ്റിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഡ്രൈ ആയി പെട്ടെന്ന് ഉടങ്ങി എല്ലാ ഭാഗത്തേക്കും എത്താണ്ട് വരും. ആ ചൂടോടുക്കണേ തന്നെ നമുക്കത് ചുറ്റിച്ചെടുക്കാം. നന്നായി ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു 1/2 ലിറ്റർ പാലിലോട്ട് 1/2 കപ്പ് ഷുഗറും 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഷുഗർ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 4 കോഴിമുട്ടം കൂടി പൊട്ടിച്ചെടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടുതലായിട്ട് പതപ്പിച്ചെടുക്കുന്നു വേണ്ട, വളരെ സ്ലോ ആയിട്ട് ആ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് ഒഴിച്ച പാത്രത്തിലോട്ട് ബാറ്റർ ഒഴിക്കാം. ഇനി ഇത് ഇന്ന് ഞാനിത് ഓവനിലോട്ടോ ഉണ്ടാക്കുന്നുണ്ടോ, നമ്മൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് കടായിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത്. ഇതുപോലെ ഒരു 20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഓവനിൽ ഞാൻ 20 മിനിറ്റ് ആണ് വെക്കുന്നത്. 20 മിനിറ്റ് കൊണ്ട് തന്നെ അത് പെട്ടെന്നായി വരും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചൊന്ന് നോക്കിയാൽ മതി. നമ്മൾ ടൂത്ത് പിക്ക് ഒട്ടി വരുന്നില്ലെങ്കിൽ നമ്മൾ കേക്ക് റെഡിയായി നടത്താം. ഇത് തണുപ്പിച്ച് കഴിക്കാനും ഒന്നും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ശേഷമാണ് അത് കട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ വളരെ സ്പോഞ്ചിയാണ്. അത് വേറെ പാത്രത്തിലോട്ട് മാറ്റാൻ വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് അത് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് നേരെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.